എല്ലാവർക്കും നമസ്കാരം. ക്രിസ്തു ശിഷ്യത്വം ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഒരു പളുങ്കുപാത്രം പോലെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒന്നാണ് അത്. പ്രലോഭനത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തു ശിഷ്യനാണെന്നുള്ള വലിയ ബോധ്യം നമ്മളിൽ മുനിഞ്ഞു കത്തിക്കൊണ്ട് നിൽക്കണം. ശിഷ്യത്വത്തെ പറ്റിയുള്ള ചില നല്ല ബോധ്യങ്ങളുണ്ട്. ഒരു ചിന്തകൻ കുറിക്കുന്നു, അവർ ലോർഡ്സ് കൺസെപ്ഷൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് ദാറ്റ് വി വർക്ക് ഫോർ ഗോഡ് ബട്ട് ദാറ്റ് ഗോഡ് വർക്ക്സ് ത്രൂ അസ്. ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ കരണീയമായിട്ടുള്ളത് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന അനുഭവമാണത്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മുടേതായ ചില സ്വാർത്ഥതകളൊക്കെ കലരാം. എന്നാൽ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാൽ, ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി നമ്മൾ മാറിയാൽ, അതാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവം. മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ്, ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഫിൽഡ് വിത്ത് relationships, a life of pouring yourself out for others. Christo velicham ninnilude mattullavarkai pagiruga. Nammal avanu chodiche Christo shishyatham nammalil prakashikkunnundo, njan adil ninnu etra dooreyanu nilkunnathu, എന്നിൽ എന്തെല്ലാം ബന്ധനങ്ങളുണ്ട്, ഞാൻ എന്തിൻ്റെയൊക്കെ അടിമയാണ്, ക്രിസ്തു ശിഷ്യത്വത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്ന എന്തെല്ലാം ഘടകങ്ങൾ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവയെല്ലാം പറിച്ചെറിയുവാൻ നമുക്ക് സാധിക്കണം. ഒരു ചിന്തകൻ കുറിക്കുന്നു, സാൽവേഷൻ ഈസ് ഫ്രീ ബട്ട് Discipleship will cost you your life. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ബോധ്യം നിറഞ്ഞിരിക്കണം. തോമസ് അക്വിനാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഹ്യൂമിലിറ്റി ഈസ് ദ മാർക്ക് ഓഫ് എ ജെന്യുവിൻ ഡിസൈപ്പിൾ. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ഭാവമാണ് ഹ്യൂമിലിറ്റി. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് സഞ്ചരിക്കാൻ എത്ര ദൂരം ഇനി നമുക്കുണ്ട്? നമ്മൾ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ? അവൻ നമ്മെ ഹൃദയപൂർവം മാടി വിളിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഒഴിഞ്ഞിരിക്കാനായിട്ട് പറ്റും? കർത്താവ് ചോദിക്കുന്നു, മകനെ മകളെ എന്നെ അനുഗമിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ ഇടപെടുന്ന മേഖലകളൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൻ്റെ, അത് വിവിധ തലങ്ങളായിരിക്കാം. അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്താനാണ് നിന്നിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിത്തിരി വെട്ടം, ഒരിത്തിരി സുഗന്ധം ഈ സമൂഹത്തിന് വേണ്ടി വിതറുവാനായിട്ട് ക്രിസ്തു നിന്നെ വിളിക്കുകയാണ്. യേശുവേ, അപ്പച്ച, നിനക്ക് വേണ്ടി ഒരല്പം പ്രവർത്തിപ്പാൻ ഞാൻ തയ്യാറാണ് എന്നൊരു തീരുമാനം നമുക്കെടുക്കാൻ സാധിക്കണം. 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. യേശു നമ്മെ ഓരോ നിമിഷവും വിളിക്കുന്നു. അവൻ്റെ വിളിക്ക് ചെവി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവേ, പലപ്പോഴും ആ വിളി ഞങ്ങൾ കേട്ടതായിപ്പോലും ഭാവിക്കുന്നില്ല. ശരിക്കും ശിഷ്യത്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടുന്നവരാ. എൻ്റെ യേശുപ്പച്ച, അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നല്ലോ അങ്ങയുടെ ജീവിതത്തിൻ്റെ പ്രകാശവും
സുഗന്ധവും ഞങ്ങളിലൂടെ ഈ ലോകത്തേക്ക് പകരാൻ, അത് പകരേണ്ട ജീവിതങ്ങളായി ഞങ്ങളെ തന്നെ രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്നാണ്. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്ന പൂക്കളായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. ഞങ്ങൾ നാളെ വാടി വീഴേണ്ടവരാണ്. അല്പകാലത്തെ ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തെ യേശുവിനായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജോലിയിടങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ക്രിസ്തു സുഗന്ധം പരത്തുന്ന ജീവിത അനുഭവം സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ നാഥ. പാപങ്ങൾ ക്ഷമിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.